ഹായ് എവരിവൺ, ജാനുവരി സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. 21-ാം തീയതിയാണ് ടെൻറ്റേറ്റീവ് ഡേറ്റ്. സാധാരണഗതിയിൽ ടെൻറ്റേറ്റീവ് ഡേറ്റിൽ നിന്ന് മാറ്റം ഉണ്ടാകാറില്ല. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനായിട്ടും പഠനം പൂർത്തിയാക്കാനുമായിട്ടൊക്കെ ഇനി ചുരുങ്ങിയ ദിവസങ്ങളാണ് മുന്നിലുള്ളതെന്ന് ഓർക്കുക. ഡിസംബർ മിഡായിരിക്കുന്നു. ഇനി ഒരു 30 ഡേയ്സ് പഠിക്കാനുള്ള സ്ട്രാറ്റജി എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഒരു കോഴ്സിലൂടെ മുഴുവൻ കണ്ടന്റും സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അഫോർഡബിൾ ആയിട്ട് ഇപ്പോൾ ഡിസ്കൗണ്ടഡ് ഫീസിൽ നിങ്ങൾക്ക് iPlus കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം. 12 വിഷയങ്ങളിൽ സെറ്റിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നവർ ഫൈനൽ റൗണ്ട് ഒരു റിവിഷന് വേണ്ടിയൊക്കെ സമയം മാറ്റിവെക്കേണ്ട ടൈമായിട്ടുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് ആഡാകുന്നതിനേക്കാളുപരി വീക്കായിട്ടുള്ള ഏരിയകൾ ഫോക്കസ് ചെയ്ത് റിവിഷൻ നടത്തി പഠിച്ച ഫാക്റ്റുകൾ ഓർമ്മയിൽ ഉറപ്പിക്കാനുമൊക്കെയുള്ള ശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. നെറ്റ് പരീക്ഷയൊക്കെ ഇപ്പോൾ നടക്കുകയാണല്ലോ. ഒരുപാട് വിദ്യാർത്ഥികൾ സങ്കടം പറയുന്ന ഒരു കാര്യമാണ്, പരിചിതമായിട്ടുള്ള ചോദ്യമായിരുന്നു, അറിയാമെന്നുള്ള ചോദ്യമായിരുന്നു എങ്കിൽ പോലും ചോദ്യം വായിച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ട് ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഞാൻ മുൻപ് വായിച്ചിട്ടുള്ള ഏരിയയാണ്, പക്ഷെ എനിക്ക് ആൻസർ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പരാതി. അതുണ്ടാവുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യം, മനുഷ്യ മനസ്സിൽ മറവി എന്നുള്ളത് ആവർത്തനം റിവിഷൻ ഇല്ലാത്ത പ്രശ്നം കൊണ്ടാണ് അതുണ്ടാവുന്നതെന്ന് ഓർക്കുക. അപ്പോൾ നിങ്ങളോടും ഈ പരീക്ഷയുടെ തീയതി അടുത്ത് വരുമ്പോൾ ടെൻറ്റേറ്റീവ് ഡേറ്റൊക്കെ അറിഞ്ഞ് പരീക്ഷയ്ക്കായിട്ട് എക്സ്റ്റെൻസീവായിട്ട് പഠിക്കുന്ന സമയത്ത് പുതിയ പുതിയ കാര്യങ്ങൾ കുത്തി നിറച്ചുകൊണ്ടേ ഇരിക്കുന്നതിന് പകരം തലച്ചോറിലേക്ക് പഴയ കാര്യങ്ങൾ ആവർത്തിച്ച് പഠിച്ചുറപ്പിക്കാനുള്ളൊരു എഫേർട്ട് കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യത്തെ അറ്റംപ്റ്റിൽ പാസ്സാകാവുന്ന ഒരു പരീക്ഷയാണ് സെറ്റ് പരീക്ഷ. 40% ഓരോ സബ്ജക്റ്റിനും 48% ഓവറോളും വാങ്ങിയാൽ ജനറൽ കാറ്റഗറിയിൽ പോലും പാസ്സാകാൻ സാധിക്കും. ആത്മവിശ്വാസത്തോടെ ഭംഗിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.